ജലജീവ മിഷന്റെ ഈ പദ്ധതി നടപ്പിലാക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു പൊതു താൽപര്യമാണ്. അതിനെല്ലാവരുടെയും സഹകരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏകദേശം 85% അല്ലെങ്കിൽ 75% തുക കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ ലഭ്യമാക്കാൻ കഴിയുന്നു എന്നുള്ളതും 15% തദ്ദേശ പഞ്ചായത്തിന്റെയും 10% ഗുണഭോക്തൃ വിഹിതവുമാണ് ഇപ്പോൾ നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മെമ്പറെ സൂചിപ്പിച്ചതുപോലെയുള്ള ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ പല ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അത് നമുക്ക് പരിശോധന വിധേയമാക്കേണ്ടതാണ്. അത് നമുക്ക് കൂടി ആലോചിക്കാം. എന്താണെങ്കിലും ആ സ്കീം നടപ്പിലാക്കുന്നതിന് എല്ലാ പഞ്ചായത്തുകളും അനുമതി കൊടുക്കുകയും എത്രയും പെട്ടെന്ന് ആ പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായ എല്ലാ സഹായവും എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. 2024 ആകുമ്പോഴേക്കും എല്ലാ വീടുകളിലും വെള്ളം എത്തിക്കുക എന്നുള്ള ലക്ഷ്യം സഫലീകരിക്കുന്നതിന് കൂട്ടായ പരിശ്രമം മാത്രമാണ് അനിവാര്യം. അതിലെല്ലാവരുടെയും സഹായം ആവശ്യമുണ്ട്. പഞ്ചായത്തുകളും സഹായിക്കേണ്ടതായിട്ടുണ്ട്. ഒരു പഞ്ചായത്ത് കരുതിയാൽ പോലും എല്ലാ വീടുകളിലും 100% തുക മുടക്കി മൈക്രോ പ്രോജക്ട്സ് കൊണ്ടുവന്ന് കുടിവെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിരിക്കും. സംസ്ഥാനത്തെ പ്ലാൻ ഫണ്ട് കൂടാതെ നമ്മൾ നബാർഡ് ഉൾപ്പെടെ അമൃത് ഉൾപ്പെടെ ഇപ്പം ജലജീവ മിഷന്റെ പദ്ധതി പറഞ്ഞതും വിവിധ സ്കീമുകൾ നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട്. അതെല്ലാം വിവിധ ഘട്ടങ്ങളിലാണ് ഉള്ളത്. ജലജീവ മിഷന്റെ പദ്ധതിയുമായി കൂട്ടിച്ചേർത്തും നിലവിലുള്ള മറ്റിതര ഏജൻസികളുടെയും കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ 70 ലക്ഷം ഗ്രാമീണ കുടുംബങ്ങളിലും ശുദ്ധിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി നമ്മൾ നടപ്പിലാക്കി വരുന്നത്. അതുകൊണ്ട് ഉൾപ്പെടെയാണ് നമ്മൾ 2024 ആകുമ്പോൾ പൂർണ്ണമായും ശുദ്ധിജലം കൊടുക്കാനുള്ള പദ്ധതികൾ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുക.